കേരള ഫോക്കസ് കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ ഇന്റർനാഷണൽ ഓർഗനൈസേഷന്റെ നേതൃത്വത്തിലാണ് ഇഫ്താർ വിരുന്നും സ്നേഹസംഗമവും സംഘടിപ്പിച്ചത്. പുനലൂർ വിസ്മയ മാളിലാണ് സ്നേഹസംഗമം സംഘടിപ്പിച്ചത്. മൗലവി അനസ് മുഹമ്മദ് ഇംദാദി അൽ കാസിമി ചടങ്ങിന് നേതൃത്വം നൽകി. കേരള ഫോക്കസ് പബ്ലിക് ലൈബ്രറി പ്രസിഡന്റ് എൻ ജനാർദ്ദനൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി വി വിഷ്ണുദേവ് സ്വാഗതം പറഞ്ഞു. ചടങ്ങിൽ പി എസ് സുബാല എം എൽ എ മുഖ്യാതിഥിയായി. പുനലൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ വി സുജാത, വിളക്കുടി സ്നേഹതീരം ഡയറക്ടർ സിസ്റ്റർ റോസ്ലിൻ ചിറായി, പ്രതിപക്ഷ നേതാവ് ജി ജയപ്രകാശ്, സാക്ഷരതാ മിഷൻ ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ മുരുകദാസ്, ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് സി സഞ്ജയ് കാൻ, സി പി ഐ പുനലൂർ മണ്ഡലം കമ്മിറ്റി അസിസ്റ്റന്റ് സെക്രട്ടറി വി പി ഉണ്ണികൃഷ്ണൻ, ബി ജെ പി കൊല്ലം ജില്ലാ കമ്മിറ്റി അംഗം പി ബാനർജി, മുസ്ലിം ലീഗ് പുനലൂർ മണ്ഡലം പ്രസിഡന്റ് സലീം പുനലൂർ, മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് പി എ അനസ്, ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി ജില്ലാ വൈസ് പ്രസിഡന്റ് ഡോക്ടർ കെ ടി തോമസ്, വ്യാപാരി വ്യവസായി ഏകോപന സമിതി വൈസ് പ്രസിഡന്റ് എം ഖുറേഷി, പുനലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ജയഹരി, ഉല്ലാസ് രാജ്, സാക്ഷരതാ മിഷൻ പുനലൂർ തുല്യതാ കേന്ദ്രം കോർഡിനേറ്റർ വി സുരേഷ് കുമാർ, കേരള ഫോക്കസ് കോർഡിനേറ്റർ നജ ഹുസൈൻ, താലൂക്ക് ലൈബ്രറി കൌൺസിൽ ജോയിന്റ് സെക്രട്ടറി ശ്രീദേവി പ്രകാശ്, നെടുങ്കയം നാസർ, റിയാസ് കെ, ബി സുരേഷ് കുമാർ, ഐക്കര ബാബു, ഡി എസ് ജയരാജ് തുടങ്ങി രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തുള്ളവർ സ്നേഹസംഗമത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പുനലൂർ.